അടവടക്കാണ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള കളവ് അറിയാം. അഞ്ചു വയസ്സെടുക്കാതെ മെച്ചപ്പെട്ടിട്ട് അഞ്ചു വയസ്സെടുക്കാവൂ. ഈ ചാരിറ്റി കുറെ ഗൾഫിലെ കുറെ പ്രവാസികളെ വലിയ പൂത്ത പൈസ ഉള്ള ആൾക്കാർക്ക് ഓഫറൊക്കെ ചെയ്തിട്ട് കുറെ പൈസയും വണ്ടിയും വീടും ഒക്കെ അയക്കും. അതിന്റെ അപ്പുറത്തെ കാര്യങ്ങൾ നമുക്ക് അറിയൂല. എടുക്കുന്ന പറയുന്നത് ശരി. സരിത മറ്റേ സരിത എന്റെ ഒരു മറ്റൊരു സെക്സിലായിട്ടുള്ള വീഡിയോ അവള് മറ്റേ ഉടായിപ്പോ അതൊന്നും നമ്മൾ നോക്കണ്ട. അതിപ്പോ പലരും പല പേഴ്സണൽ ആയിട്ടൊക്കെ ഉണ്ടാവും. ഗണേഷ് കുമാറിന്റെ ഗണേഷ് കുമാറെ ആരെ പത്തനാപുരത്ത് ഗണേഷ് കുമാർ അയാള് നല്ല ഭരണം നല്ല പക്ഷേങ്കില് അയാള് ഈ പൂത്ത പൈസയും പൂത്ത സ്വത്തും ബാലകൃഷ്ണൻ പിള്ള മന്ത്രിയായിരിക്കുമ്പോ ഒക്കെ ബാലകൃഷ്ണ ഫാമിലി തന്നെ അടിത്തറ ഉള്ളതാണ്. പാരമ്പര്യമായിട്ട് സ്വത്തും പൈസ ഉള്ളവരാണ് ഇവര്. അപ്പൊ അതുമില്ല പിന്നെ ബാലകൃഷ്ണൻ പിള്ള അത്യാവശ്യം ഉണ്ടാക്കി രാഷ്ട്രീയം കൊണ്ട്. അതൊക്കെ രണ്ടു മക്കളും ഒരു മോളും ഒരു മോനും. അപ്പൊ ഈ മോളെ അടുത്ത് ഗണേഷ് കുമാർ പലതും കളിച്ചിട്ട് ഉടായ്പ കളിച്ചിട്ട് അടിച്ചു മാറ്റി. ആ സ്കൂളിലൊക്കെ ഭയങ്കര അടിയായിരുന്നു. അപ്പൊ ഈ ഗണേഷ് കുമാറിന് അത്യാവശ്യം സ്വത്തും പറഞ്ഞ് പൈസയുണ്ട് ഇപ്പൊ ഉണ്ട്. പിന്നെ ഒരു എം എൽ എ സാലറി ഉണ്ട് ഇപ്പൊ 1 ലക്ഷം 10 ലക്ഷം. ഗണേഷ് കുമാറിന് കൈ നിന്നെടുത്തിട്ട് കൊടുക്കാൻ പൈസ എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഇപ്പൊ ഒരു നല്ല രൂപത്തില് വികസനം ചെയ്യുന്നത് ജനങ്ങളുടെ ഇടയിൽ ഒരു വില അവനിക്ക് വേണ്ടു. മനസ്സിലായോ? സാമ്പത്തികം എനിക്ക് ഓൾറെഡി ഉണ്ട്. പക്ഷെ പൈസ പൈസയാമല്ലേ നമ്മള് വില മനസ്സിലാകണമെന്നില്ല ജനങ്ങളെ ഇടയ്ക്ക്. ജനങ്ങളുടെ ഇടയ്ക്ക് ജനങ്ങൾ ഇറങ്ങി ചെന്നാലേ അവനെ തോപ്പിക്കാൻ പറ്റത്തില്ല. അവിടെ എനിക്ക് മുഖ്യമന്ത്രി ആവണം. പത്തനാപുരത്ത് ഗണേഷ് കുമാറിന് തോക്കൂല. പക്ഷേല് വ്യക്തിപരമായിട്ടുള്ള ഒരു വിഷയത്തിൽ നമുക്കൊന്ന് പറയാം. ഞാൻ പറഞ്ഞു വരുന്നത് സരിത മെന്നാണ് ഉമ്മൻചാണ്ടി മരിച്ച ദിവസം ഒരു സ്റ്റാറ്റസ് ഇട്ട് സ്റ്റാറ്റസ് ഇട്ട്. അപ്പൊ അത് എന്റെ റിപ്ലൈ ഫിറോസ് കുന്നും പറമ്പില് റിപ്ലൈ കൊടുത്ത് ഈ ഒരു മരിച്ചു കിടക്കുന്ന സമയത്ത് നിനക്കൊരു മാപ്പ് ഒരു സോഷ്യൽ മീഡിയയിലോട്ട് ഒന്ന് പറഞ്ഞേക്കറ അതെല്ലാം ഒരു മനുഷ്യത്തൊക്കെ ഇട്ട് സരിത കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞു എനിക്ക് വല്ലാത്തൊരു ആഗ്രഹമുണ്ട് ഇനി എന്തിനാണ് മാപ്പ് പറയുന്നത് ഒക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഫിറോസ് കുന്നും പറമ്പിൽ ഈ ഒരു വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ ഇട്ട് യൂട്യൂബിലൊരു ഫേസ്ബുക്കിലും എഴുതിയിട്ട് ഇനി അവൾ പറഞ്ഞാൽ പറയണ്ട പറയണ്ട ഒരാൾ മരിക്കാൻ കാക്കണം മാപ്പ് പറയാനേ മനസ്സിലായ പൈസ കൊടുത്തോ. അത് പച്ചല്ല. ഇപ്പൊ സരിത താമസിക്കുന്ന കോയമ്പത്തൂരാ ചെന്നൈ ബോർഡറില് 4 ഏക്കറും ഇതും. അതായത് ഇതൊന്നും ഈ രാഷ്ട്രീയത്തിൽ കളിക്കുന്നവർക്ക് ഇതൊന്നും കുറെ ഈ നാക്കായിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട് രഹസ്യമായിട്ടുള്ള. അതാരും പരസ്യപ്പെടുത്തില്ല മനസ്സിലായ. ഇതിപ്പോ ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കണ്ണുകൊണ്ട് അറിഞ്ഞ കാര്യം കാരണരാ നമ്മളെ അടുത്ത് ഉള്ളി സൂര്യ എന്നാ പറയുന്നത്. ഉള്ളി സൂര്യ എന്നാ പറയാം. ഉള്ളി സൂര്യ എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ഉള്ളിയരി അവന്റെ വീട് അങ്ങനല്ലോ. ഉള്ളിയരി അത് വേറെ സംഭവങ്ങളുണ്ട് പേര് വന്നത്. പക്ഷെ ഉള്ളിയരിയാണ് അവന്റെ വീട്. അപ്പോ ഇവന്റെ വീടിന്റെ നേരെ തായാണ് എന്റെ ഉപ്പാന്റെ പെങ്ങളെ കല്യാണം കഴിച്ചത്. ഇവര് കളിക്കൂട്ടുകാരാണ്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാവുന്നതിന്റെ മുന്നേ ഇവര് അടുത്ത സുഹൃത്തുക്കളെ ഇവര്. അപ്പൊ ഇവ പെങ്ങളവിടെ പോയപ്പോ ഇവനുണ്ടാവും അവിടെ രാത്രിയൊക്കെ ഒരു ക്യാരംസ് കളിക്കാനും തമാശ ഒക്കെ പറയാനൊക്കെ പണ്ട് പണ്ട്. ഇപ്പൊ നാട്ടിൽ വന്നാൽ അവിടെ വരും എന്റെ സംസാരിച്ചൊക്കെ പോകെ. നാട്ടിൽ നിന്ന് ഇവന് പൊളിറ്റിക്സ് പറയില്ല. ഉള്ളിയേരി സൂര്യ അതെ നാട്ടിലെ അവനിക്ക് അത്യാവശ്യം വിലയുണ്ട് ഉള്ളിയേരി. ജനങ്ങൾ ഫസ്റ്റ് ബി ജെ പിന്റെ സംസ്ഥാന അധ്യക്ഷനായ ഒരു നാട്ടുകാർ ഒരു സ്വീകരണം കൊടുത്തൊക്കെയായിരുന്നു. അപ്പൊ അതിൽ നിന്ന് രാഷ്ട്രീയം വരയ്ക്കില്ല. എനിക്ക് ഉള്ളിയേരിക്കാർ ഉള്ളിയേരിക്കാരായിട്ട് മതി ഇവിടെ രാഷ്ട്രീയം ഇല്ലെന്ന് അവൻ പറയാം. അപ്പോ അവന്റെ ഒരു മണ്ഡലുണ്ട് അവന്റെ ഒരു വാർഡുണ്ട് അവിടെ ബി ജെ പി വളർന്നു. ഇപ്പൊ പണ്ട് സി പി എമ്മിന്റെ വാർഡായിരുന്നു ഇപ്പം ഒരു ബി ജെ പി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ആര് സ്ഥാനാർത്ഥി ഇന്നാലും ബി ജെ പി അവിടെ ഇലക്ഷൻ ജയിക്കും. ഇപ്പൊ ഒരു നിലയിൽ ഒരു 50-100 വോട്ടിന്. അപ്പോ എന്തോ ഒരു ധാരണ ഉണ്ടാക്കി. അതായത് ഉള്ളിയേരി പഞ്ചായത്ത് ഇപ്പൊ എൽ ഡി എഫിന് കിട്ടണം. അപ്പൊ ഈ വാർഡ് ബി ജെ പിക്ക് കിട്ടിയാല് പിന്നെ ഇവര് അപ്പുറത്തെ സപ്പോർട്ട് കൊടുക്കും പോലെ അല്ലേ. യു ഡി എഫും എൽ ഡി എഫും ടൈറ്റാണ് അവിടെ സെലക്ഷന്. സോറി ഇപ്പൊ ബി ജെ
കേരളത്തിൽ നടക്കുന്ന, അതായത് വോട്ട് തിരിമറിയും പിന്നെ രഹസ്യമായിട്ട് നേതാക്കള് തമ്മില് ഈ അണികള് കുറെ കൂടിയും പിടിച്ചിട്ട് പിന്നെ ഇലക്ഷന്റെ തലേദിവസം വരെ ഈ ടൗണിൽ നിന്നൊക്കെ തുള്ളും പിടിക്കും കലാശ കൂട്ടിന്നൊക്കെ പറഞ്ഞിട്ട് ഈ നേതാക്കൾ തമ്മിൽ ഒരു ധാരണ പിണറായിക്ക് ഭയങ്കര അടിപറ്റ കേസാണ് ലാവ്ലിന്. ലാവ്ലിന് ഈ മാസം 15 എത്ര തവണ വിധി പറയാൻ മാറ്റി. ഇനിയിപ്പോ ഇന്നലെ രേഖകളെല്ലാം തുറച്ചു കളയാൻ വേണ്ടിയായിരിക്കും തെളിവുകളും. ഇന്നലെ ഒരു വിധി വന്നു സെപ്റ്റംബറിലേക്ക് വിധി പറയാൻ മാറ്റി. സെപ്റ്റംബറിൽ പിന്നെ അടുത്ത മാസം മാറ്റും വിധി പറയുമല്ലോ മരിക്കുന്നവരെ. അത് അയാള് മുഖ്യം തന്നെ, അയാള് മുഖ്യല്ലേ, അയാള് ചെയ്യും സ്വത്തിൽ നോക്കിയാ മതി. വെറും വൃത്തി കിട്ടവന അയാളെ ഭാവി അയാളെ പണ്ടത്തെ കണ്ണെടുത്താ കണ്ടുകൂടെ. എല്ലാരും അയാളെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു ഭയങ്കര ആഗ്രഹമുള്ള ആളാണ്. അയാളൊരു പേടിച്ചൂറി അയാള് ഊരി പിടിച്ച വാളിന്റെ അടുത്തോട്ട് വളർന്നാണെന്നറിയില്ല അയാൾ കോളേജില്. അയാൾക്ക് അയാൾ ഇപ്പോഴാണ് അയാൾ ഈ ഷോ ഇറക്കുന്നത്. എത്ര 10 പേരുടെ അടുക്കേ അവൻ രാജാവായിട്ടുള്ളു. അയാൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അയാളെ അയാളുടെ പഴയ വീട് പിണറായിന്റെ പഴയ വീട്, അതായത് ഇ കെ നായർ മുഖ്യമന്ത്രിയായ സമയത്ത് ഇയാൾ ഇപ്പൊ അല്ലേ ഒരു ദാർഷണവും ഭയങ്കര ഉദ്ദേശ്യമൊക്കെ ഇ കെ നായനാറിന്റെ മുമ്പിലെ സമയത്തൊക്കെ ഉമ്മൻചാണ്ടി ജനങ്ങൾ അംഗീകരിച്ചിട്ട് മരിച്ച പോലും ഒറ്റ പട്ടി തിരിഞ്ഞു ജനങ്ങള്. ജനങ്ങള് ഉമ്മൻചാണ്ടി മരിച്ചപ്പോ കണ്ടില്ലേ ഏത് വിഭാഗത്തിന്റെ ആൾക്കാരുമായിട്ടു ഇത്ര 9 മണിക്കൂറിൽ എടുത്തത് ഇത്ര കിലോമീറ്റർ താണ്ടാനേ ആൾക്കാരും വണ്ടി നീക്കാൻ പറ്റുന്നില്ലല്ലോ. ഫുള്ള് ഏത് വിഭാഗത്തില ഒരു കൊച്ചിറക്കനെ പിടിച്ച് ബസ്സിന്റെ പുറകെ ഒരാൾ ഓടിയ വീഡിയോ കണ്ടിട്ടായിരുന്നു. അപ്പൊ അങ്ങനെ 3 ആൾക്കാരാണ് ാണ് ഒരാളെ മനോഭീരം തകർക്കാൻ പറ്റും. അപ്പൊ ഈ ഉമ്മൻചാണ്ടിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷയം പറ്റിയൊരു ടെൻഷൻ പുറത്ത് പറയുന്നല്ലാണ്ട് ഒരു ഒരു ഞാൻ ഒരാളെ പീഡിപ്പിച്ചെന്നൊക്കെ പറഞ്ഞാൽ വലിയ വിഷയ. അപ്പോൾ ഒരു 5 മിനിറ്റ് ശേഷമാണ് ചെറിയ കൊളസ്ട്രോൾ ഷുഗർ ഈ അസുഖത്തിലേക്ക് അയാൾ വന്നത് മനസ്സിലായോ. ഇതിപ്പോ രണ്ട് കുടുംബമായിട്ട് നിൽക്കുമ്പോൾ പരസ്യമായിട്ട് ഉമ്മൻചാണ്ടിലൊക്കെ ഒരു ഒരു ന്യൂസിലൊക്കെ ബ്ലാസ്റ്റ് ന്യൂസൊക്കെ ആയിട്ടല്ലേ വരുന്നത്. അവർ ഫാമിലി ന്യൂസൊക്കെ കാണുന്നുണ്ടാവൂലേ ഉമ്മൻചാണ്ടി ഒരാളെ എന്നെ പീഡിപ്പിച്ചെന്നൊക്കെ ഒത്തിരി ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞായിരുന്നു ആ ശരി പറഞ്ഞല്ലേ ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടി ഐ ബി ഈഡന് ഹൈബ്രിഡ് ഉണ്ടോ ആ എത്ര പേര്.